നമ്മുടെ നാട്ടിലെ സഖാക്കളെ സമ്മതിച്ചേ പറ്റൂ ആർത്തവമെന്നും പറഞ്ഞ് ആർപ്പവിളിയായിരുന്നു ആദ്യം പിന്നെ കിസ് ഓഫ് ലവ് തുടർന്ന് ശബരിമലയിൽ ഒളിച്ച് കടത്തൽ നവോത്ഥാനം എന്നായിരുന്നു അതിനവർ പേരിട്ടത് എന്നാൽ പിന്നെ വനിതാ മതിലായി അവസാനന്തായ കോവിഡ് ചികിത്സയ്ക്ക് കഴിയുന്ന ക്വാറന്റൈൻ സെൻറ്ററിലെ കുളിമുറിയിൽ പോലും ഒളി കയ്മറ വച്ചയ്ക്കുന്നു സഖാക്കൾ ഈ സഖാക്കൾ ഒളിയാണ് കേട്ടോ എന്ന് കേട്ടു നോക്കൂ നിങ്ങൾ സഖാക്കളുടെ വീരകഥകൾ ഈ സംഭവ വികാസങ്ങളെല്ലാം നടന്നത് അങ്ങ് ദൂരെയൊന്നുമല്ല നമ്മുടെ അടുത്ത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയുള്ള കോവിഡ് കേന്ദ്രത്തിലെ കുളിമുറിയിലായിരുന്നു ഡിവൈഎഫ്ഐ നേതാവിന്റെ ഷൂട്ടിംഗ് നടന്നത് കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ യുവതി കുളിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ നേതാവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പാറശാല മുള്ളുവിളയിലുള്ള കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന ഡിവൈഎഫ്ഐ ചെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇരുപത്തി ആറ് വയസ്സുള്ള ശാലുവാണ് ഇപ്പോൾ കുളിമുറിയിൽ ഒളിക്യാമറ ക്യാമറ വച്ചതിന് അതായത് വെറും കുളിമുറിയല്ല കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലെ കുളിമുറയിലാണ് കോവിഡ് ചികിത്സയിൽ കഴിയുന്ന ശാലു കുളി ക്യാമറ വെച്ചത് കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലെ കുളിമുറിയിലെ വെന്റിലേറ്ററിൽ മൊബൈൽ കണ്ട് യുവതി ബഹളം കൂട്ടിയതിനെ തുടർന്ന് അധികൃതരെത്തി ശാലുവിനെ പിടികൂടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരാഴ്ചത്തോളമായി കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ കോവിഡ് ചികിത്സയിലായിരുന്നു നമ്മുടെ ക്യാമറാമാൻ അതായത് നമ്മുടെ ബാത്റൂമിലൊക്കെ ക്യാമറ വയ്ക്കുന്ന ഡിഒ വലിയ സഖാവ് ശാലു എന്നാൽ ഇന്നലെ ഷാലുവിൻ്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായി സഖാവ് ശാലുവിൻ്റെ കോവിഡ് ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്ന് വീട്ടിലേക്ക് അയക്കാനിരിക്കുകയാണ് സംഭവമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഷാലുവിൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സഖാക്കളുടെ സ്വന്തം പാറശാല പോലീസ് കേസെടുത്ത ശേഷം പ്രതിയെ ക്വാറന്റൈനിൽ കഴിയാൻ വീട്ടിലേക്ക് തന്നെ അയച്ചു ഫോണും കൊടുത്തുവിട്ടോ എന്ന് നമുക്കറിയത്തില്ല ഫോൺ വാങ്ങിവെച്ചെന്നാണ് പോലീസുകാർ പറയുന്നത് നമ്മുടെ കുളിമുറിലെ മാത്രം ദൃശ്യമെടുക്കുന്ന ക്യാമറമാൻ സഖാവ് ഷാലുവിനെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ നന്നായിട്ടുള്ള വലിയ നിരയിലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെടൽ ഉണ്ടായി എന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് അതായത് ക്വാറൻറ്റൈനിൽ കഴിയാൻ വീട്ടിലേക്ക് വിട്ടതിൽ പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ് നാട്ടുകാരുടെ ഇടയിലും മറ്റുമൊക്കെ ആയാലും കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ നഗ്നചിത്രം പകർത്താൻ സഖാക്കൾ ശ്രമിച്ചു എന്നത് നാടിന് തന്നെ ആകെ നാണക്കേടായ ഒരു സംഭവം തന്നെയാണ് പാറശാല ശ്രീകൃഷ്ണ ഫാർമസി സെൻ്ററിലെ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു സംഭവം യുവതി കുളിക്കുന്നതിനിടയിലാണ് കുളിമുറിക്കുള്ളിൽ മൊബൈൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ചിരുന്നത് കണ്ടെത്തിയത് എന്തായാലും നമ്മുടെ നാട്ടിലെ സഖാക്കൾ കൊള്ളാം ആദ്യം ആംബുലൻസ് ഡ്രൈവറിൻ്റെ വേഷത്തിലെത്തിയായിരുന്നു പീഡനം അടുത്തതാ കൊറോണ രോഗിയുടെ വേഷത്തിലെത്തി കുളിമുറിയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നു എന്തായാലും ഇനിയെങ്കിലും ഈ സഹാക്കൾക്കൊന്ന് നന്നായിക്കൂടെ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്